ആ ഞാൻ ജോൺ മുതലേ ജോൺ അല്ലേ, ഞാൻ ഒരു അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ രണ്ടു മൂന്ന് ദിവസം ഈ അക്കൗണ്ടിന്റെ അകത്തെ വീഡിയോസ് ഫോർ യു പേജിൽ ഇങ്ങനെ തന്നെയും പിന്നെ കണ്ടോണ്ടിരിക്കുന്നത്, നിങ്ങളും കണ്ടു കാണും ഓൾറെഡി. അപ്പോൾ ഷർവാണി സി എന്ന് പറഞ്ഞൊരു ഒരു പെങ്കൊച്ചിന്റെ ഒരു അക്കൗണ്ട്, ഓൺ വോയിസുകളാണ് കൂടുതലും ചെയ്യുന്നത്, കൂടുതലും കമന്റിന് റിപ്ലൈ ആണ് കൊടുക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, ഒരു ഇത് കണ്ടോണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനിലെ കാര്യങ്ങളൊക്കെ ഇരിക്കുവാണെങ്കിൽ ഞാൻ ഈ എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ ടെൻഷനിൽ പഠിക്കുന്ന സമയത്ത് നേരെ അതിന്റെ അക്കൗണ്ടിലേക്ക് കയറാറ്. ഒരു രണ്ടു മൂന്ന് വീഡിയോ കണ്ടി വന്നിട്ട് സമാധാനം കിട്ടും. പിന്നെ അതിന്റെ കമന്റ് ബോക്സിൽ പോയി കഴിഞ്ഞിട്ട് ഈ നെഗറ്റീവ് മാത്രം അടിക്കുന്ന കുറെ എണ്ണത്തെ ഉണ്ട്, അതിന്റെ കമന്റ് ബോക്സിലും കാണുന്നുണ്ട് കുറെ നെഗറ്റീവ് കമന്റുകളും വിമർശനങ്ങളും മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ കൊച്ചി വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്, ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. കണ്ടാലും കണ്ടില്ലെങ്കിലും കണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊച്ചിനോട്ടൊരു കാര്യം പറയാൻ വേണ്ട വന്നേ, ഈ സാമാന്യ നെഗറ്റീവ് കമന്റ് അടിക്കുന്നവരുണ്ടല്ലോ, തന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു കഴിവും ഇല്ല എന്ന് 100% ഉറപ്പ് വരുത്തിട്ട് ഒരു അക്കൗണ്ട് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പോലെ നേരെ വിമർശിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ ആണുങ്ങളാണ് ഇവന്മാര്. അപ്പൊ ഇവന്മാരെ മൈൻഡ് ചെയ്യണ്ട, പൊളിക്ക്. ഞങ്ങൾക്ക് നല്ല സമാധാനം കിട്ടുന്നുണ്ട്. ആ മുരിങ്ങക്കോലിന് നിക്കറിട്ട സാധനമൊക്കെ ഉണ്ടല്ലോ. വാട്ട് എൻ ഐഡിയ മാൻ. അപ്പൊ ഞാൻ എനിക്കിനി നാട്ടിൽ പോകണ്ടല്ലോ. നാട്ടില് ഞങ്ങളുടെ പറമ്പിൽ മുരിങ്ങക്കോലൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് വല്ല നാലഞ്ച് നിക്കർ അങ്ങോട്ടേക്ക് പാഴ്സൽ ചെയ്ത് അയച്ചാ പോരെ കൊറിയർ അയച്ച്. എന്നിട്ട് അവിടെ ഉടിപ്പിച്ച അപ്പൊ ഞാൻ അങ്ങോട്ട് ഇനി പോകേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ മുരിങ്ങക്കോല ഇങ്ങനെ നിന്നോളും നിക്കറിട്ട്. അപ്പൊ ഞാനാന്ന് എൻ്റെ അമ്മൂമ്മയ്ക്കും എൻ്റെ റിലേറ്റീവ്സിനൊക്കെ കാണാമല്ലോ ഞാനാന്ന്. എടാ ഭയങ്കര ഇത് ഫ്ലോപ്പ് ആകും, നീ നോക്കിക്കോ. ഇത് ഫ്ലോപ്പ് ആകും. ഫ്ലോപ്പോ? ആ ഫ്ലോപ്പ് ആകും. ഫ്ലോപ്പോ? ഞാൻ ചുമ്മാ കോമഡിക്ക് പറഞ്ഞതാണ്. ഇതെന്താ കോമഡി ഉള്ള? കോളനി ടീംസ് ഗൾഫിലെത്തിയതാന്നോ? ആ എന്താ ചേട്ടാ, കോളനി ആൾക്കാർക്കും ജീവിച്ചു പോണ്ടേ? ദൈവമൊക്കെ നമ്മൾ ഒരുപോലെ സൃഷ്ടിച്ചു എന്ന് എനിക്ക് എൻ്റെ അറിവിൽ അങ്ങനെയാ. എൻ്റെ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഹ്യൂമൻ ബീങ്സും ഈക്വലാന്ന. പിന്നെ വേറെ കാര്യം, ഞാൻ ജനിച്ചതും വളർന്നതും കുവൈറ്റിലാ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നിന്നും വന്നതല്ല, ഇവിടെ തന്നെ ഉള്ളതാ. ഡിസ്ലൈക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ തകർക്കുമായിരുന്നോ? ഒരാൾക്ക് ഒരു തവണയെ ലൈക്കായാലും ഡിസ്ലൈക്കായാലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങ് കയറി തകർക്കാൻ പറ്റില്ല, ഒരവണയെ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ചൈനയിലൊക്കെ പോയിട്ട് കരാറൊപ്പിച്ചായിരുന്നേ നമുക്ക് ടിക്ടോക്കിൽ ഡിസ്ലൈക്കും വേണം. നമ്മുടെ ഇവിടെ ഒരു ചേട്ടന് കുറേ അങ്ങ് തകർക്കാനുണ്ടെന്ന്. പക്ഷെ തകർക്കാൻ പറ്റില്ല, ഐ എം സോറി. പ്രിട്ടിയൊന്നുമില്ല, എല്ലാവരും ഈ ലോകത്ത് ഭയങ്കര പ്രിട്ടിയാ. അവരൊന്ന് ചിരിച്ചാൽ, മനസ്സോർന്നൊന്ന് ചിരിച്ചാൽ മതി, അവരെ ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രിട്ടിയും ബ്യൂട്ടിഫുളും ഒക്കെ. സീക്രട്ട് എന്താന്ന് വെച്ചാൽ, മനസ്സിൽ ഒരിക്കലും ഒരു ദേഷ്യമോ വെറുപ്പോ ജലസിയോ അല്ലെങ്കിൽ ഹേട്രഡോ ഇതൊന്നും വയ്ക്കരുത്. ഭയങ്കര ഭാരം ഉണ്ടാ, നമുക്കൊന്നും സ്വസ്ഥ കിട്ടാൻ പറ്റില്ല. ടെൻഷനും ഇതൊക്കെ ഉള്ള ആൾക്കാർക്കൊന്നും നമുക്ക് പ്രിട്ടി ആവേണ്ട ഈ മനസ്സിലാ, ഇവിടെ അല്ല. അപ്പൊ അതാ സീക്രട്ട്. കണ്ടിയവിടെ കണ്ടിയോ? കണ്ണാടി ആയിരുന്നു ഉദ്ദേശിച്ചത് ആ ചേട്ടൻ. ഇവിടെ തന്നെ ഉണ്ട് അമ്മേ, മമ്മി. ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വിളിച്ചു. എത്ര നേരം വിളിക്കുന്നോ നോക്ക്, എത്ര തവണ വിളിച്ചിട്ടാ വരണെന്ന്. പിന്നെ നീ വിളിക്കുമ്പോഴേക്ക് വരാം, നീ ആരാ കോളത്ത് തമ്പ്രാട്ടിയാ? അമ്മയുടെ വോയിസ് ഇടയ്ക്കിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നേ. എനിക്കും കാണിക്കണം ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ കാണിച്ചാലേ പിന്നെ നിങ്ങൾ എൻ്റെ ഈ തിരുമുഖം കാണില്ല. ഇനി എല്ലാം അമ്മ കയറി അങ്ങ് ഡിലീറ്റ് ചെയ്യും. അത് വേണോ? അമ്മയ്ക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട് അമ്മേനെ കാണിക്കാൻ, പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും ടിക്ടോക്കിൽ വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്യുന്ന ഷൈയാ. കണ്ണാടി എവിടെ? ഓക്കെ.
അമ്മ തമിഴും തെറിയും മലയാളവും തെറിയും ഇംഗ്ലീഷും തെറിയും ഹിന്ദിയും തെറിയും 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 എന്താണ് ചിരട്ട പാറമേൽ ഉറയ്ക്കുന്ന സൗണ്ടാണ് നിന്റെ ഓക്കേ ഓ ചിരട്ട പാറമേൽ ഉറയ്ക്കുന്ന പണിയാണല്ലേ കൊച്ചു കളൻ എടുത്ത് പറഞ്ഞില്ലല്ലോ അങ്ങനെയൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ പണിയെടുക്കുമ്പോഴേ എൻ്റെ എൻ്റെ സൗണ്ടൊക്കെ പുറയിൽ ബി ജി എം ആയിട്ടിട്ടോ അപ്പോൾ അതും കൂടി മിക്സാകുമ്പോൾ ഒരിതുണ്ടാവും ഫീലുണ്ടാവും ഫീലിങ്സ് ഞാൻ ഇന്നെല്ലാം കമൻറ്റിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുക പണിയൊന്നുമില്ല ബോറ പെടപടക്കാം വാ അമ്മയുണ്ട് ശവത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോഴോ സഹുറില്ല അപ്പൊ പ്രാർത്ഥിച്ചിട്ട് വന്നേ ഉള്ളൂ അപ്പൊ ഞാൻ ഇനി ചാവുമ്പോ താങ്കളുടെ നാട്ടില് വന്ന് ചത്താ മതിയല്ലോ താങ്കളുടെ സ്ഥലത്തിലൊക്കെ എന്താ ശവങ്ങള് ശവങ്ങളൊക്കെ സൗണ്ട് ഉണ്ടാക്കുവല്ലേ എനിക്ക് ടിക്ടോക്കും ചെയ്യാൻ പറ്റും മരിച്ചാലും ടിക്ടോക്ക് ചെയ്യാൻ പറ്റും മരിച്ചാലും എനിക്ക് അപ്പൊ ശവമായി വന്ന് ടിക്ടോക്ക് ചെയ്യാൻ പൊന്നോ എന്റെ തൊള്ളിക്കട്ടി സമ്മതിക്കണോ സമ്മതിച്ചിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു അപ്പോ താങ്കൾ ഈ തൊലികട്ടി ചെക്ക് ചെയ്യുന്ന ഡോക്ടറാണോ താങ്കൾക്കും എനിക്ക് എന്നെ കാട്ടി തൊലികട്ടി ഉണ്ടാവല്ലോ എന്റെ ആകെ വീഡിയോയിൽ വന്ന് എന്നെ പറ്റി കമന്റ് അടിക്കാൻ സൗണ്ട് ഒറിജിനൽ ആണോ എന്ന് ഞാൻ ഓൾറെഡി ഒരു അവണ്ട് ചെയ്തതാ എനിക്ക് മിക്ക കോമന്റും ഇതിനെ പറ്റി ആ സൗണ്ടും വോയിസിനെയും പറ്റി എന്റെ സൗണ്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആയ എന്റെ ഒറിജിനൽ വോയിസാ ഇത് മേഡ് ഇൻ ഇന്ത്യ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചൈനയെന്ന് പറഞ്ഞ എക്സ്പോർട്ട് ചെയ്യാം ഇമ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാം ഇമ്പോർട്ട് എന്തെങ്കിലും ആവട്ടെ ചെയ്യണോ തമിഴ് സോങ്ങോ ഓക്കെ മുൻപേ വായി നൻപേ വാ എന്തെങ്കിലും അസുഖം ഉണ്ടോന്നോ അസുഖമൊന്നും ഇല്ല എൻ്റെ നോസിച്ചെറി ബ്ലോക്ക് ആയിട്ടുണ്ട് തലവേദനയൊന്നും ഇല്ല കൊറോണ അല്ല എന്തായാലും വേറെ അസുഖമൊന്നും ഇല്ല ചേട്ടനല്ല അസുഖമുണ്ടോ ഡോക്ടറല്ല കാണണോ കാണണോ Nothing can stop me, I'm all the way up.